അതൊരു തണുത്ത രാത്രിയായിരുന്നു. അർജുൻ ഒരു ഭീകരമായ കാടിനുള്ളിൽ തനിച്ച് ഒരു ചെറിയ കുടിലിന്റെ മുൻപിൽ കുറെ നേരമായി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ സ്വയം പ്രകോപിതനായി അവൻ തന്നോട് തന്നെ പറഞ്ഞു, കുറെ നേരായല്ലോ, അവർ ഈ നേരത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവണല്ലോ. രാത്രി 3 മണിയായി, എന്തായാലും പാർട്ടിക്ക് ഉള്ള റെഡിയാക്കണല്ലോ. അപ്പോൾ അവന്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. അവൻ വീണ്ടും സ്വയം പിറുപിറുത്തു, ഒരു പക്ഷേ അവരെല്ലാരും പോലീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ തന്റെ ജീപ്പിൽ കയറിയിരുന്നു. അവന്റെ ജീപ്പിന് പുറകിൽ കാട്ടാനയുടെ മുറിക്കപ്പെട്ട കൊമ്പുകൾ ഉണ്ടായിരുന്നു. അർജുൻ കുറച്ചു ദൂരം ജീപ്പ് ഓടിച്ചു. അപ്പോഴേക്കും കാട്ടിനുള്ളിലേക്ക് ഒരു കൊടുങ്കാറ്റ് വന്നെത്തി. അദ്ദേഹത്തിന്റെ ജീപ്പ് ഒരു പുളിമരത്തിൽ വന്ന് ഇടിച്ചു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴാണോ ഈ പുയൽക്കാറ്റൊക്കെ വരേണ്ടത്? അപ്പോൾ അർജുൻ കണ്ടു, അതായത് ആ പുളിമരം നിലത്ത് നിന്ന് കുറച്ച് വേർപെട്ട് കിടക്കുന്നതായി. ആ മരത്തടി ഭൂമിയിൽ നിന്നും ഉയർന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ആ പുളിമരം ഒരു ഭീകര രൂപിണിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറി വന്നു. അതിന്റെ ശരീരം മുഴുവൻ ഭയങ്കരമായ കൊമ്പുകൾ കൊണ്ടും ഇലകൾ കൊണ്ടും നിറഞ്ഞിരുന്നു. അർജുൻ വളരെ ഭയത്തോടുകൂടി അവളോട് സംസാരിച്ചു, നീ ആരാണ്? പെട്ടെന്ന് ആ സ്ത്രീയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിലായി. അവളുടെ വായിൽ നിന്ന് വളരെ ഭയാനകമായ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. അർജുന്റെ ഹൃദയം പൊട്ടുന്നതുപോലെയുള്ള നിലവിളി ശബ്ദം ആ കാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പിറ്റേ ദിവസം നിത്യേന എന്ന പോലെ കാട്ടുവഴിയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. അതിന്റെ ശരീരം മുഴുവൻ ചുവന്ന നിറത്തിൽ രക്തം പോലെ പുല്ലുകൾ കണ്ടെത്തി. കുറച്ച് ആദിവാസി മനുഷ്യർ ആ മൃതദേഹം ഭയന്ന നിലയിൽ നോക്കി നിന്നു. ഫോറസ്റ്റ് ഓഫീസർ അശോക് ആ മൃതദേഹം കുറെ സമയമായി നോക്കി നിൽക്കുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഒരാൾ കൊണ്ട് ഇത്രയും ഭയങ്കരമായിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ? പിന്നെ ഈ മരിച്ചുപോയി കിടക്കുന്ന ആളുമേത്ത് ഈ ചുവപ്പ് കളർ പുല്ല് എങ്ങനെയാണ് വളർന്നത്? അപ്പോൾ അവിടേക്ക് ഇൻസ്പെക്ടർ രാഹുൽ തന്റെ ജീപ്പുമായി എത്തിച്ചേർന്നു. എന്നിട്ട് ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞു, അത് മാത്രമല്ലാതെ ഈ കാട്ടിന്റെ ഉള്ളിൽ ഇന്നൊരു കുറ്റവാളിയും ഉണ്ട്. ക്രിമിനലോ ഇവിടെ ഈ മരിച്ചുപോയ ആൾ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ മുമ്പൊന്നും മരിച്ചു കിടക്കുന്നില്ലേ? എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ഇവൻ കാട്ടിലുള്ള ആനകളുടെ തന്തൊക്കെ കടത്തുന്ന ഒരു കടത്തൽക്കാരനാണ്. പോലീസിനടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ ഈ കാട്ടിനുള്ളിൽ പല കാലങ്ങളായി ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ വെച്ചാൽ ഇവന്റെ കൂടെ കൂട്ടാളികൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കേണ്ട അശോക് സർ, ഇവന്റെ കൂട്ടാളിയൊക്കെ തീർച്ചയായിട്ടും ഇവനെ തേടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കും. എനിക്കൊരു കാര്യം താല്പര്യമില്ല, എപ്പോഴും പോലെ തന്നെ അവർ വിലങ്ങി വെക്കുന്ന മുമ്പ് തന്നെ ഈ മരണപ്പെട്ട ഈ കാട്ടിനുള്ളിൽ അവർ മരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവ മരിച്ച കാര്യം ആർക്കും അറിയാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ആരണ്യം, പ്രീതിയും രാജുവും കുറെ സമയമായി ഒരു മരം കൊണ്ടുണ്ടാക്കിയ ചായക്കടയ്ക്ക് മുന്നിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ലാസ്റ്റ് 1 മണിക്കൂറായിട്ട് നമ്മൾ ഒരു 4 കപ്പ് ചായയാണ് കുടിച്ചിരിക്കുന്നത്. ഇന്നും എത്ര നേരം എങ്ങനത്തെ നമ്മൾ വെറുതെ ഇരിക്കാൻ പോകുന്നത്? നീ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആര്യൻ. ഇത്രയും നേരമായി അർജുന്റെ കയ്യിൽ നിന്ന് നമുക്ക് സിഗ്നൽ ഒന്നും കിട്ടിയിട്ടില്ല. മണ്ടത്തരം പറഞ്ഞു നിർത്ത പ്രീതി, 3 ദിവസമായിട്ടുണ്ട്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ നമ്മൾ വേഗം തന്നെ അർജുനെ പോയി തേടി കണ്ടുപിടിക്കണം. പ്രീതി, രാജു പറയുന്നത് വളരെ ശരിയാണ്, നമ്മൾ ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ യാനേനെ തന്തം കൊടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ അഡ്വാൻസും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോലുള്ള ആൾക്കാർ 1 ദിവസം ലേറ്റ് ചെയ്താലും അതിന്റെ സ്ഥിതി എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അവർ രണ്ടുപേരുടെയും സംസാരം കേട്ട് പ്രീതി എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. ഇനി നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോയി നോക്കിയേ മതിയാകൂ. ഈ അർജുൻ കാടിനുള്ളിൽ എവിടെ പോയിട്ടാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ കാടിന്റെ അതിരന് പുറത്തേക്കെത്തി. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ വഴിയിൽ നമ്മൾ നടന്നാണ് പോകേണ്ടത്. നീ എന്താ തമാശ പറയാണോ? അർജുൻ എന്താ ജീപ്പ് എടുത്തിട്ടല്ലേ കാടിന്റെ ഉള്ളിലേക്ക് പോയത്? പ്രീതി, പക്ഷെ ഇപ്പൊ ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സും പോലീസും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീപ്പിനെ മരത്തിന്റെ നടുവിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് നടന്നാണ് പോകേണ്ടത്. അവർ 3 പേരും പതുക്കെ പതുക്കെ കാൽനടയായി കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവർ പതുക്കെ പതുക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ കാടിനുള്ളിലെ വലിയ വലിയ വൃക്ഷങ്ങളുടെ കാരണം കാടിനുള്ളിൽ ഇരുട് വ്യാപിച്ചുകൊണ്ടേയിരുന്നു. കാടിനുള്ളിലേക്ക് പോകും തോറും തണുപ്പിന്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. ക്ഷീണിച്ചു പോയി പ്രീതി തടാകത്തിന് സമീപം പോയിരുന്നു. നടന്ന് നടന്ന് എന്റെ കാലുകൾ ഒരുപാട് ക്ഷീണിച്ചു. ഇനിയും നമ്മൾ എത്ര ദൂരം പോകണം? നിങ്ങൾ രണ്ടുപേർക്ക് ആർക്കെങ്കിലും അർജുൻ എവിടെയാണെന്ന് അറിയോ? എനിക്കറിയാം, ഈ വഴി പോകുന്നതാണ് അർജുൻ താമസിക്കുന്ന സ്ഥലം. അവിടെയാണ് അവന് താമസിക്കാൻ വേണ്ടി ഒരു ചെറിയ കുടിൽ കെട്ടി വെച്ചത്. നമ്മുടെ 2 സാധനവും അവൻ അവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. നീ എന്താ വിചാരിക്കുന്നത് പ്രീതി? കടത്തിലൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണെന്നോ?
ഇത്രയും ദിവസം നീ ഈ സിറ്റിയിൽ ഇരുന്നിട്ട് വളരെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴല്ലേ നിനക്ക് കഷ്ടമൊക്കെ അറിയുന്നത്? ശരി വാ. പ്രീതി മനസ്സിലാ മനസ്സരോടെ എണീറ്റ് അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ദൂരെ പ്രീതി ഒരു കുടിൽ കണ്ടു. അല്ല, ദാ അങ്ങോട്ടേക്ക് നോക്ക്, ആ മരത്തിന്റെ സമീപം ഒരു കുടിലുള്ളത് കാണുന്നില്ലേ? നമ്മൾ സ്ഥലത്തിലെത്തിന്ന തോന്ന. അപ്പോൾ അവരുടെ ശ്രദ്ധ പെട്ടെന്ന് ആദിവാസികളുടെ അടുത്തേക്ക് എത്തി. ആ ആദിവാസി മനുഷ്യർ അവർ മൂന്ന് പേരെയും വല്ലാതെ ഒരു നോട്ടത്തോടെ നോക്കി. പ്രീതി തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, പക്ഷേ ഈ ആളുകൾ എന്തുകൊണ്ടാ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഒരു വൃദ്ധനായ ആദിവാസി മനുഷ്യൻ അവരുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ ഈ പാവപ്പെട്ട മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് അതിന്റെ തന്തെന്നും കടത്തുന്ന ആൾക്കാരല്ലേ. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, ഇവിടുന്ന് പോയേക്ക്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ടോ അവിടുന്ന് ആരിതുവരെ തിരിച്ചു വന്നിട്ടേ ഇല്ല. നിങ്ങൾ എന്താ പിച്ചുമേ പറയുന്നേ? അപ്പോൾ രാജു തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പിസ്റ്റൾ പുറത്തെടുത്തു. മര്യാദയ്ക്ക് ഇവിടുന്ന് മാറിപ്പോയിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യുന്നതിന് ആരും തടസ്സം ചെയ്യാൻ പറ്റില്ല. രാജുവിന്റെ പിസ്റ്റൾ കണ്ട് ആ വൃദ്ധനായ ആദിവാസി മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കുറച്ച് സമയത്തിനുള്ളിൽ അവർ മൂന്ന് പേരും ആ കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. അർജുൻ എവിടെ? എനിക്കിവിടെ ആരെയും കാണുന്നില്ലല്ലോ. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല പ്രീതി, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണല്ലോ, പിന്നെ നമ്മൾ ഇവിടെ സാധനം കാണുന്നില്ലല്ലോ. ഒരു പക്ഷേ ഇങ്ങനെ നടന്നിട്ടുണ്ടാവോ? എല്ലാ സാധനം കണ്ടിട്ട് അർജുന്റെ മനസ്സ് മാറിയിട്ടുണ്ടാവോ? ഒരു പക്ഷേ അവൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പോയിട്ടുണ്ടാവുമോ? എനിക്ക് അർജുനെ അറിഞ്ഞവരിക്കും അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവന്റെ ജീപ്പ് കൂടെ കാണുന്നില്ല ആര്യൻ. എനിക്ക് തോന്നുന്നു രാജു പറയുന്നത് സത്യമാണെന്ന്. ഇല്ല പ്രീതി, ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവന്റെ ജീപ്പ് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടാവല്ലോ. ഞാൻ ഈ കാര്യം പ്രോമിസ് പോലും ചെയ്ത് കാണിക്കാം, അവന്റെ ജീപ്പ് ഈ കാട് വിട്ട് പുറത്തു പോയിട്ടേ ഇല്ല. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമ്മൾ അവനെ പറ്റി വിചാരിച്ചേ പറ്റുള്ളൂ. ഒരു പക്ഷേ അവൻ ഭക്ഷണം തേടിയിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുമോ? അത് പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് വല്ലാതെ വല്ലാതെ വിശക്കുന്നുണ്ട്. വരൂ, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. അർജുനെയും നമുക്ക് അന്വേഷിക്കാം. ആര്യനും പ്രീതിയും രാജുവും ഭക്ഷണം അന്വേഷിച്ചും പിന്നെ അർജുനെ തേടിയും അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. പ്രീതി ഒരു തടിച്ച പുളിമരത്തിന്റെ ചുവട്ടിൽ വന്ന് വളരെ അത്ഭുതത്തോടുകൂടി അതിനെ നോക്കി പറഞ്ഞു, ഓ മൈ ഗോഡ്, എന്തൊരു പേടിപ്പെടുത്തുന്ന രൂപമാണ് ഈ മരത്തിന്. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഇത് എന്തൊരു സ്ട്രേഞ്ച് ആണ്, പേടിപ്പെടുത്തുന്നത്. പ്രീതി ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും കാട്ടിനുള്ളിൽ നിന്ന് ഏതോ ഒരു സ്ത്രീയുടെ അട്ടാസിക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ആ പുളിമരം മുകളിലേക്ക് ഉയർന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പേടിപ്പെടുത്തുന്ന മരം ഒരു യുവതിയുടെ രൂപത്തിലേക്ക് മാറി. അവളുടെ പുറകിലാണെങ്കിലോ വളരെ വളരെ നീളത്തിലുള്ള കൊമ്പുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രീതി വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, നീ ആരാണ്? പുളിയുടെ രാക്ഷസ സ്ത്രീ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം. ആ ഭയപ്പെടുത്തുന്ന സ്ത്രീ ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും വളരെ നീളത്തിലുള്ള കൂർത്ത ശാഖകൾ പുറത്തേക്ക് വന്നു. ആ നീണ്ട ശാഖകൾ ആര്യനെ ചുറ്റിപ്പിണർന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആര്യന്റെ നിലവിളി ആ കാട് മുഴുവൻ നിറഞ്ഞു. ഓ മൈ ഗോഡ്, രാജു, ഇത് ആര്യനെ കൊന്നു. എനിക്ക് ഉറപ്പാണ് അർജുൻ കൂടെ ബാക്കി ഉണ്ടായിരിക്കില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് പ്രീതി, നമ്മുടെ ജീവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു നമുക്ക് പോവാം, ഇവിടെ ആരും അറിയുന്നില്ലല്ലോ. രാജുവും പ്രീതിയും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അപ്പോഴും അവരുടെ കാതുകളിൽ ആ രാക്ഷസ സ്ത്രീയുടെ ശബ്ദം നിറയാൻ തുടങ്ങി. ഈ കാട് എന്റെ വീടാണ്. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് തെറ്റായ ഉദ്ദേശത്തോടെയാ വന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. പെട്ടെന്ന് രാജുവിന്റെ കാലുകൾ ഒരു കല്ലിൽ തട്ടി അവൻ പെട്ടെന്ന് താഴേക്ക് വീണു. അപ്പോൾ ആ രാക്ഷസ സ്ത്രീയുടെ കൈകളിൽ നിന്നും നീണ്ടു നീണ്ടു വന്ന ശാഖകൾ രാജുവിന്റെ ശരീരം മുഴുവനായും ചുറ്റിപ്പിണയാൻ തുടങ്ങി. രാജുവിന്റെ ശരീരം പെട്ടെന്ന് തന്നെ രാക്ഷസ സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് തന്നെ രാജുവിന്റെ ശരീരം വിളറി വെളുത്തു. അവന്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും രക്തനിരത്തിലുള്ള പുല്ലുകൾ ഉണ്ടായി. പ്രീതി എങ്ങോട്ടാണോ ഓടിയതെന്നോ അവിടെ കുറച്ചു സമയം മുമ്പ് ആദിവാസി മനുഷ്യർ നിന്ന സ്ഥലത്തേക്ക്. പ്രീതി ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നു. പെട്ടെന്ന് അവളുടെ നോട്ടം ആ വൃദ്ധനായ മനുഷ്യനിൽ പതിഞ്ഞു. അദ്ദേഹം മരത്തിന് പിന്നിലാണ് ഉണ്ടായിരുന്നത്. മുത്തശ്ശ, അത് ആരാണ് ആ സ്ത്രീ? അവരാണ് എന്റെ രണ്ടു കൂട്ടുകാരെയും കൊന്നു കളഞ്ഞത്. ഞാൻ എന്ത് ചെയ്യും ഇനി? ഞാൻ നിങ്ങൾ അപ്പം തന്നെ എല്ലാവരും വാണിംഗ് തന്നതല്ലേ, പക്ഷേ നിങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല. അതിന്റെ കഷ്ടങ്ങളാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോ നിങ്ങൾ ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ.
എനിക്കെന്തറിയാം? പല വർഷങ്ങൾ മുമ്പ് ഈ കാട്ടിനുള്ളിൽ ഒരു പെണ്ണ് ജീവിക്കുകയായിരുന്നു. അവർക്ക് കാട്ടുമൃഗങ്ങളുടെ മേലെ അത്രയും ഇഷ്ടമായിരുന്നു. ഏതൊരു പുളിയ മരം നിങ്ങൾ അതൊരു രാക്ഷസിയായിട്ട് കണ്ണോണ്ട് കണ്ടിട്ടുണ്ടോ? ആ പെൺ എപ്പോഴും ആ മരത്തിനടിയിലാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളെ പോലെ തന്നെ ചില കൊള്ളക്കാർ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. പിന്നെ മൃഗങ്ങളെ അവർ കൊല്ലാൻ നോക്കി. പാവം, അവർ തടസ്സം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ ആ കടത്തൽക്കാർ കൊന്നിട്ട് അവരാ മരത്തിന് താഴെ തന്നെ പതിച്ചു വെച്ചു. പുളിയ മരത്തിൽ അവരുടെ ആവിയും ചേർന്ന് നിന്നു. അകാല മരണമായി നടന്ന ആ പെണ്ണിന്റെ ആത്മ ഈ പുളിയ മരത്തിൻ്റെ കൂടെ ഒന്നായിട്ട് ചേർന്ന് പോയി. ഇപ്പോഴൊരു രാക്ഷസ രൂപത്തിൽ വന്നിട്ട് കടത്തൽക്കാർ ആര് വന്നാലും അവൾ കൊന്നുകളയും. ആ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ രാക്ഷസ സ്ത്രീയുടെ കൈകളിൽ നിന്നും വൈദ്യുതി പ്രവാഹം പോലെ ആ നീണ്ടു വന്ന ശാഖകൾ പ്രീതിയുടെ ശരീരത്തിലേക്ക് എത്തി. എന്നിട്ട് പ്രീതിയെ ചുറ്റാൻ തുടങ്ങി. പ്രീതി നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ ഈ കാട്ടിലേക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരില്ല. പക്ഷേ പ്രീതിയുടെ കരച്ചിലിന് യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ ആ രാക്ഷസ സ്ത്രീയുടെ അരികിലേക്ക് എത്തി. പ്രീതിയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. രാജുവിനും അർജുനും സംഭവിച്ചതുപോലെ തന്നെ പ്രീതി മരിച്ചതും ആ ഭീകര രൂപിണി വീണ്ടും ആ വലിയ പുളിമരമായി മാറി. പിന്നെ കാട്ടിൽ ഒരു നിശബ്ദത പടർന്നു. പിറ്റേ ദിവസം രാവിലെ 3 മൃതദേഹങ്ങൾ കാടിന്റെ വഴിയരികിൽ കിടന്നു. ഫോറസ്റ്റ് ഓഫീസർ ഇൻസ്പെക്ടർ രാഹുലിനോട് പറഞ്ഞു, ഇന്നലെ കാട്ടിൽ ഞാൻ രാത്രി നന്നായിട്ട് കണ്ണു നോക്കിയതാണ്. പക്ഷേ ഇവര് 3 പേരും ഏത് വഴിയില വന്നെന്ന് അറിയുന്നില്ല. എങ്ങനെയോ കാട്ടിന്റെ ഉള്ളിലേക്ക് വന്നു. ഇവരായിട്ട് ഒന്നും വന്നതല്ല അശോക് സർ, ഇവരുടെ മരണമാണ് ഇവ ഇങ്ങോട്ട് വിളിച്ചു വന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ചെയ്തത് അത് തന്നെ ചെയ്യാൻ പോകുന്നത്. എപ്പോ പോലെ തന്നെ ഉറങ്ങാൻ പോവാണ്. നമ്മളെ ജോലി വേറെ ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത തലവേനൊക്കെ എടുക്കേണ്ടത്? ഇൻസ്പെക്ടർ രാഹുൽ പറഞ്ഞത് കേട്ട് ഫോറസ്റ്റ് ഓഫീസർ പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു.